गुड मॉर्निंग चिल फ्रेंड्स, अच्छे दिन से कहीं ना कहीं पार्ट में तो पार्ट ले आपने शिखाया हो। हमने एलकेजी क्लास में बच्चे पार्ट ले दे, हाँ, मिस्टर कारी जो आते थे, तो हमने लार मूड ले ले, हाँ, अल्लाडा, हाँ। अब तो मेरे दिन हमने इंग्लिश चंदा पर या, हाँ, अब डालो और नेलो, कितने तो? हाँ, हाउस, वेरी गुड। നമ്മുടെ വീട്ടിലൊക്കെ ആരൊക്കെയുണ്ട്? ആ ഉമ്മ, പിന്നെ ആ ഉപ്പ, ആ അതിനൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ വേറെ പഠിച്ചിട്ടില്ലേ? ആ അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ഒരു വീടുണ്ടാക്കി വെക്കുന്നത്. വീടിന് എന്താ പറയുന്നത്? പറഞ്ഞേ ഹൗസ്. ഓക്കെ, അപ്പൊ നമുക്കൊരു വീടുണ്ടാക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഉമ്മച്ചിമാരോടോ കാക്കമാരോടോ താത്തമാരോടോ ആരോടെങ്കിലും നല്ലൊരു വീട് വരച്ചുതരാൻ പറയണം, ശരിയല്ലേ? അപ്പതാ മിസ് വരച്ച വീട് കണ്ടെല്ലാരും. ആ മിസ് ചെറിയൊരു വീട് വരച്ചു കണ്ടോ. നമ്മൾ ഈ വീട് എങ്ങനെ ഉണ്ടാക്കാൻ പോണെന്നറിയോ? ഈർക്കിൾ വെച്ചിട്ടാണ്. ഈർക്കിൾ എല്ലാരും വെട്ടിയില്ലേടാ? അപ്പതാ മിസ് വരച്ച വീടാണിത് കണ്ടോ, എല്ലാരും കണ്ടോ. ആ അപ്പോ ഇതിൽ നമ്മൾ ഈർക്കിൾ എടുത്തിട്ട് എന്ത് ചെയ്യണം? ആദ്യം ഈർക്കിൾ ഇങ്ങനെ വെച്ച് നോക്കുക. നമ്മൾ വരച്ച ആ ചിത്രത്തിൻ്റെ ഇത് അത്രയും പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് അത്ര എടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ ആ ഇങ്ങനെ പശ തേക്കണം. കാണുന്നുണ്ട് എല്ലാവരും? ആ ലൈൻകൂടെ ഇങ്ങനെ പശ തേച്ചിട്ട് ഒന്നായിട്ട് പശ ആ ലൈനിലും ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈർക്കിൾ എടുത്തിട്ട് എന്താ എൻ്റെ മുകളിലൂടെ ഇങ്ങനെ വെക്കുക. കാണുന്നുണ്ടോ എല്ലാവർക്കും? ആ ഇങ്ങനെ വെക്കാം. ഇതുപോലെ കണ്ടോ പശ തേച്ചിട്ട് എല്ലാ ഭാഗങ്ങളും ഈർക്കിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യാം കണ്ടോ. ഇതാ ഇതുപോലെ നല്ല വൃത്തിയിൽ വെക്കണം. കാണുന്നുണ്ടോ? അതുപോലെ വീട്ടിൽ വെച്ച് മിസ് തയ്യാറാക്കിയ വീട് കണ്ടോ, ഭംഗിയുണ്ടോ? ആ വേണമെങ്കിൽ ഇതാ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കളറൊക്കെ അടിക്കാട്ടോ. നല്ല വൃത്തിയിൽ പുറത്തേക്കൊന്നും പോകാണ്ട് കളറൊക്കെ ചെയ്യാം. ഇത് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്നറിയോ? ആ ഇതുപോലെ വരച്ച് ഉമ്മച്ചിനെ കൊണ്ട് വരപ്പിച്ചിട്ട് ഇതാ ഇതുപോലെ വീട്ടിലൊക്കെ എടുത്ത് ഒട്ടിച്ച് മിസ്സിനെ വിട്ട് തരൂലേ. അപ്പൊ മിസ്സിനെ ഇതുപോലെ എല്ലാവരും കൊണ്ട് തരണം കേട്ടോ. മറക്കരുതേ. അപ്പോ നാളെ. സീ യു ടുമോറോ. ബൈ.